2019 ദുഃഖവള്ളിക്ക് വെറും 4 ദിവസങ്ങൾക്ക് മുൻപ് പലരെയും നടുക്കിയ ഒരു സംഭവമുണ്ടായി. ഫ്രാൻസിലെ പാരീസിലുള്ള അതിമനോഹരമായ നോത്രഡാം കത്തീഡ്രല് കത്തിയെരിഞ്ഞു. ലോകത്തിലെ തന്നെ മനോഹരങ്ങളായ ദേവാലയങ്ങളിലൊന്നാണ് മാതാവിന്റെ പേരിലുള്ള നോത്രഡാം കത്തീഡ്രല്. പാരീസിന്റെ അഭിമാനമായും പ്രതീകമായും നിലകൊള്ളുന്ന ഈ കത്തീഡ്രല് കത്തിയെരിഞ്ഞപ്പോൾ പാരീസ് നഗരത്തിലെ ജനങ്ങളിൽ ഒരുപാട് പേര് തെരുവിലിറങ്ങി. അന്ന് ഫ്രാൻസിന്റെ പ്രസിഡന്റായ മാക്രോൺ പറഞ്ഞത് ഫ്രാൻസ് എന്ന രാജ്യത്തിന്റെ പകുതി കത്തിയിരിക്കുന്നു എന്നാണ്. പിറ്റേ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഈ മനോഹരമായ ദേവാലയം ഇതിലും മനോഹരമായി പുതുക്കിപ്പണിയും. വെറും 4 ദിവസം കൊണ്ട് 900 മില്യൺ യൂറോയാണ് സംഭാവന കിട്ടിയത്. അതായത് 900 കോടി യൂറോ, 8000 കോടി രൂപ. ഒരു വർഷമായപ്പോഴേക്കും സംഭാവന വീണ്ടും 100 മില്യൺ കോടി. പണം ഒരു പ്രശ്നമാവില്ല. ഇത്ര മനോഹരമായൊരു ദേവാലയം പുതുക്കിപ്പണിയാനായിട്ട് ജനം സംഭാവന കൊടുക്കും. കാരണം ഇത് അവരുടെ അഭിമാനത്തിന്റെ, ആത്മാഭിമാനത്തിന്റെ, സ്വയം പ്രകാശനത്തിന്റെ പ്രതീകമാണ്. അപ്പൊ ഞാൻ ഓർത്തു, 100 ആണ്ടുകൾക്ക് മുമ്പ് ബാബേൽ ഗോപുരം പണിയാനായിട്ട് മനുഷ്യൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ആ സ്വപ്നം ഇതിലൂടെ ഒരുപക്ഷെ പൂർത്തിയാകുമായിരിക്കും. എന്തുമായിക്കൊള്ളട്ടെ, ദേവാലയങ്ങൾ പണിയുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം കണ്ടുകൊണ്ടാണ് എല്ലാ കാലങ്ങളിലും ദേവാലയങ്ങൾ പണിയാനായിട്ട് വിശ്വാസികൾ മുന്നോട്ട് വരുന്നത്. പ്രധാനമായിട്ടും ക്രിസ്തുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കണം, ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ ചെയ്യണം, ക്രിസ്തുവിന്റെ ചൈതന്യം പ്രസരിപ്പിക്കണം, ഒപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒത്തുകൂടാനായിട്ട് ഒരു സ്ഥലവുമുണ്ടാകണം. എന്നാൽ ഈ ലക്ഷ്യം മറന്ന് സ്വന്തം പ്രൗഢി പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രം ദേവാലയങ്ങൾ പണിയുമ്പോൾ ക്രിസ്തുവിനെ നമ്മുടെ ദേവാലയത്തിൽ നിന്നും ഇറക്കി വിടുകയാണ് ചെയ്യുക. കുറെയെല്ലാം സ്വന്തം പ്രൗഢി ദേവാലയ നിർമ്മാണത്തിൽ ഉണ്ടാകുമെന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ അത് ഒന്നാമതായി നിൽക്കുകയും എന്നാൽ അത് മാത്രമായി തീരുകയും ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ മറ്റൊരു വശം കൂടിയുണ്ട്. ഇതെല്ലാം പണിതു കഴിഞ്ഞിട്ട് വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടാൽ, വിശ്വാസികൾ ദേവാലയത്തിലേക്ക് പോയില്ലെങ്കിൽ, ദേവാലയങ്ങൾ വെറും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പോലെ തകർന്നാൽ, തീർത്ഥാടന കേന്ദ്രങ്ങൾ പോലെ എന്ന് പോലും പറയാതെ വെറും കാഴ്ച വസ്തുക്കളായി മാറിയാൽ അങ്ങനെ മാറാം. കാരണം അതിമനോഹരമായ ദേവാലയം പണിത് കഴിഞ്ഞിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് ആൾക്കാർ അതിലേക്ക് പോകുന്നില്ലെങ്കിൽ ഈ ദേവാലയം കാണാനായിട്ട് ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരും. അത് ഒരു വരുമാന മാർഗമാണ് താനും. ടിക്കറ്റ് വെച്ചകത്ത് കയറ്റാനായിട്ട് സാധിക്കും. അതിന്റെ അകത്തൊരു നന്മയുണ്ടില്ലെന്നല്ല പറയുക, പക്ഷെ അടിസ്ഥാന ലക്ഷ്യം എന്തായിരുന്നു, ആരംഭ ലക്ഷ്യം എന്തായിരുന്നു, അത് നടക്കുന്നുണ്ടോ? ക്രിസ്തുവിന്റെ പേരിൽ ദേവാലയം പണിയുമ്പോഴേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുക, ക്രിസ്തുവിനെ പ്രചരിപ്പിക്കുക, ക്രിസ്തുവിന്റെ ചൈതന്യം പ്രസരിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോഴെന്തായിരുന്നു അത്? അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, രോഗികൾക്ക് സൗഖ്യം, പാപികൾക്ക് മോചനം, കടഗ്രഹവാസികൾക്ക് ആശ്വാസം എന്നൊക്കെ പറയുന്ന ക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രസംഗം മുതലുള്ള എല്ലാ പ്രവൃത്തിയും മരണം വരെയുള്ളത് അത്ഭുതം പ്രവർത്തിച്ചും ആശ്വസിപ്പിച്ചും നടത്തിയ ഇതെല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഒരു സങ്കേതമായി മാറണം ദേവാലയം. അതിനുവേണ്ടിയാണ് ദേവാലയം പണിതിരിക്കുന്നത്. അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ദേവാലയം ആവശ്യമില്ലാതായിത്തീരുകയാണ്. അങ്ങനെ നഷ്ടപ്പെടുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പലയിടങ്ങളിലും, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും. നമ്മൾ ദേവാലയമുണ്ടാവുകയും വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുന്നതിലും നല്ലത് ദേവാലയം ഇല്ലാതിരിക്കുകയും വിശ്വാസം നിലനിൽക്കുകയും ചെയ്യുന്നതാണ്. പണ്ടങ്ങനെയായിരുന്നു, നമുക്ക് ദേവാലയങ്ങളില്ലായിരുന്നു. എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും അങ്ങനെയാണ് വളർന്നു വന്നത്. അവര് അവരുടെ ഭവനങ്ങളിൽ കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും സൗകര്യപ്പെട്ട സ്ഥലങ്ങളിൽ കൂടി അങ്ങനെ പതുക്കെ പതുക്കെ വിശ്വാസം വളർന്നു വന്നപ്പോൾ അവർക്ക് തോന്നി വിശ്വാസം ആഘോഷിക്കാൻ ഒരു സ്ഥലം വേണമെന്ന്. അവസാനം വിശ്വാസം ആഘോഷിക്കുന്ന സ്ഥലം മറ്റെന്തിനേക്കായാലും പ്രധാനമായിട്ട് മാറി അതിനുവേണ്ടി എന്തും ചെയ്യാൻ മാത്രമുള്ള ക്രിസ്തുവിനുവേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ് എന്ന് പറഞ്ഞതുപോലെ, അല്ലെ, ദൈവരാജ്യത്തിനുവേണ്ടി മരിക്കാൻ വരെ തയ്യാറാണെന്ന് ക്രിസ്തു പറഞ്ഞതുപോലെ,
ഈ സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു മനോഭാവത്തിലേക്ക് മനുഷ്യൻ വളർന്നാൽ നമ്മൾ ക്രിസ്തു വിരോധികളായിട്ട് മാറും. ക്രിസ്തുവിനെ ആയിരിക്കില്ല നമ്മൾ പ്രചരിപ്പിക്കുക, പ്രസംഗിക്കുക. നോമ്പുകാലം ആത്മപരിശോധനയുടെ കാലമാകട്ടെ, നമുക്ക് ക്രിസ്തുവിനെ പ്രചരിപ്പിക്കാനും പ്രസംഗിക്കാനും ക്രിസ്തുവിന്റെ സന്ദേശം പറഞ്ഞുകൊടുക്കാനുമുള്ള അവസരമായിട്ട് നോമ്പുകാലം പരിണമിക്കട്ടെ. ക്രിസ്തു നമ്മെ